നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. നാട് തേടി നടൻ ജോയ് മാത്യു സ്രായ് കടവിലെത്തി. തന്റെ വീട്ടുപേരിന്റെ മുന്നിലെ സ്രായിൽ എന്ന നാട് കണ്ടെത്താനായി വർഷങ്ങളായി നടത്തിയ അന്വേഷണമാണ് കാട്ടകമ്പാൽ സ്രായ് കടവിൽ ജോയ് മാത്യുവിനെ എത്തിച്ചത്. മുത്തശ്ശൻ വർഗീസ് ജനിച്ചു വളർന്ന സ്രായ് കടവിനെ പറ്റി മുത്തശ്ശി കുഞ്ഞിറ്റയിൽ നിന്നാണ് സ്രായിൽ എന്ന അപൂർവമായ പേര് ജോയ് മാത്യു അറിഞ്ഞത്. സ്രായിൽ പുലിക്കോട്ടിൽ കുടുംബാംഗമായ വർഗീസ് ചെറുപ്രായത്തിൽ കച്ചവടത്തിനായി നാടുവിട്ടതാണ്. ചാലിശ്ശേരിയിൽ നിന്ന് കല്യാണം കഴിച്ച വർഗീസ് ഭാര്യ കുഞ്ഞിറ്റിയുമായി പല നാടുകളിലും കച്ചവടത്തിനെത്തി. ഇതോടെ നാട്ടിലെ ബന്ധം മുറിഞ്ഞു. കോഴിക്കോട് താമസമാക്കിയ ജോയ് മാത്യു വീട്ടുപേരിന് മുൻപിലെ സ്രായിൽ അന്വേഷിച്ചതോടെയാണ് കാട്ടക്കാമ്പാൽ ബന്ധം അറിയുന്നത്. മുത്തശ്ശി കുഞ്ഞിറ്റിയിൽ നിന്നറിഞ്ഞ സ്രായ് കടവിനെ പറ്റി നടൻ വി കെ ശ്രീരാമനിൽ നിന്ന് കൂടുതൽ അറിഞ്ഞു. കഴിഞ്ഞ ദിവസം കുന്നംകുളത്തെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ജോയ് മാത്യു കാട്ടക്കാമ്പാൽ സ്വദേശി പി സി ബിനോയുമുത്ത് സ്രായ്ക്കടവ് ആദ്യമായി കാണാനെത്തി. ബ്ലോക്ക് പഞ്ചായത്തംഗം ടി എസ് മണികണ്ഠനിൽ നിന്ന് നാടിന്റെ ചരിത്രം ചോദിച്ചറിഞ്ഞ ജോയ് മാത്യു സ്രായ്ക്കടവിന്റെ ഇസ്രായേൽ ബന്ധവും വിശദീകരിച്ചു. അതിങ്ങനെ, ഇസ്രായേലിൽ നിന്നെത്തിയ യഹൂദ വ്യാപാരി കാട്ടക്കാമ്പാൽ സ്രായ്ക്കടവിൽ വഞ്ചിയിൽ സാധനങ്ങളായി എത്തിയെന്നും അവിടെ കുടുങ്ങിയ ആ യഹൂദ വ്യാപാരി പിന്നീട് ആ നാട്ടിൽ ദീർഘനാൾ താമസിക്കുകയും ചെയ്തു. പിന്നീട് നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും ഇസ്രായേലി പൗരൻ താമസിച്ച കടവ് ലോപിച്ച് സ്രായ്ക്കടവായെന്നും കേട്ടതായും ജോയ് മാത്യു പറഞ്ഞു. സ്രായ്ക്കടവ് പാലത്തിലൂടെ നടന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച ജോയ് മാത്യു സമീപത്തെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് നാട്ടുകാരോട് വിവരങ്ങൾ അന്വേഷിച്ചു. മനോഹരമായ സ്രായ്ക്കടവിൽ നിന്നും എന്തിന് പൂർവികർ നാടുവിട്ടെന്ന ആശയവും അദ്ദേഹം പങ്കുവച്ചു. ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് വന്നത്. കുന്നംകുളം പ്രസ് ക്ലബിന്റെ ഒരു അവാർഡ് ദാന ചടങ്ങുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഞാൻ കുറേ കാലം ആഗ്രഹിക്കുന്നതാണ് ഈ സ്രായ്ക്കടവ് ഒന്ന് കാണണം. കാരണം എൻ്റെ കുട്ടിക്കാലത്തെ കഥകളിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളും കാട്ടകാമ്പാലി സ്രായ്ക്കടവിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി, അങ്ങനെ ചാലിശ്ശേരി, ബാംഗ്ലൂർ, കോഴിക്കോട് ഒക്കെ ആയിട്ടാണ്. അങ്ങനെയാണ് എൻ്റെ ജനനം വരെ അങ്ങനെയുള്ള യാത്രകളായിരുന്നു. അപ്പോൾ ഈ കേട്ടറിന് ഒരു അറിവ് വാസ്തവമാണോ അല്ലേന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ബിനോയിനെ പരിചയപ്പെടുന്നത്. ബിനോയ് എന്നെ ഈ കടവിലേക്ക് നിരന്തരം പലതവണ വിളിച്ചു. അപ്പോഴൊക്കെ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ഇങ്ങനെ ഇന്ന് ഞാൻ തീരുമാനിച്ചു സ്രായ്ക്കടവ് സന്ദർശിക്കണം. സന്ദർശിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു, എന്തുകൊണ്ടാണ് എൻ്റെ പൂർവ്വപിതാക്കന്മാരോട് വിട്ടുപോയത്? അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണുള്ളത്. അത്ര ബ്യൂട്ടിഫുള്ളായ സ്ഥലം കേരളത്തിൻ്റെ ഉള്ളിൽ, അതായത് നമുക്ക് കൈത്താവും ദൂരത്തിലുണ്ടെന്നുള്ളത് ഞാൻ എപ്പോഴാണ് അറിയുന്നത്. അത് കോൾപ്പാടം ഇപ്പോൾ ജനസമൃദ്ധി ആയിക്കഴിഞ്ഞാൽ അതിമനോഹരമായൊരു ടൂറിസ്റ്റ് സ്പോട്ടാവും സാധ്യത വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള റോഡും ഒക്കെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വീണ്ടും വരാൻ തോന്നിക്കുന്ന ഒരു അന്തരീക്ഷം. കുട്ടനാടിന്റെ പ്രകൃതി ഭംഗിയോട് സാമ്യമുള്ള സ്രായ്ക്കടവിൽ ടൂറിസം കേന്ദ്രമാക്കണമെന്ന നിർദ്ദേശവും നൽകിയാണ് അദ്ദേഹം മടങ്ങിയത്. എൻ സി വി ന്യൂസ്, ചങ്ങരംകുളം.